സ്ക്രീൻ കാണുന്നല്ലേ. സോ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും കാര്യങ്ങളായിരുന്നു. റൈറ്റ്, നിങ്ങൾക്ക് എക്സാമ്പിൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് വി ഹാവ് സ്റ്റാർട്ടഡ് വിത്ത് സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ, സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ, സോ ഗ്രാമർ വിത്ത് അസോസിയേറ്റഡ് ഡെഫിനിഷൻ എന്ന് പറയുന്ന സമയത്ത് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും, പ്രൊഡക്ഷൻസ് വിത്ത് സെമാൻറ്റിക് റൂൾസ് ആണ് നമ്മളതിനെ സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയും. ദെൻ ആട്രിബ്യൂട്ട്സ് ഓഫ് എ ഗ്രാമർ എന്ന് പറഞ്ഞാൽ ആട്രിബ്യൂട്ട്സ് ആർ ദ പ്രോപ്പർട്ടീസ് അസോസിയേറ്റഡ് വിത്ത് ഗ്രാമർ സിമ്പൽ. ആട്രിബ്യൂട്ട്സ് ക്യാൻ ബി നമ്പർ, സ്ട്രിംഗ്, മെമ്മറി ലൊക്കേഷൻ, ദെൻ ലൊക്കേഷൻ, ഡാറ്റ ടൈപ്പ്. ആട്രിബ്യൂട്ട്സ് ഓഫ് എ ആട്രിബ്യൂട്ട് ഗ്രാമർ ഇസ് എ സ്പെഷ്യൽ ഫോം ഓഫ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ വെയർ സം അഡീഷണൽ ഇൻഫർമേഷൻ വി വിൽ കോൾ ഇറ്റ് എസ് ആട്രിബ്യൂട്ട്സ് ആർ അപ്പെൻഡഡ് ടു വൺ ഓർ മോർ ഓഫ് ഇറ്റ്സ് നോൺ ടെർമിനൽ ഇൻ ഓർഡർ ടു പ്രൊവൈഡ് context sensitive informations. Okay, and attribute grammar is a medium to provide semantics of the context free grammar, and it can help to specify the syntax and semantics of the programming language. Apo the right part of the context free grammar contains semantic rules that specify how the grammar should be interpreted. Here the values of a non terminal e and t are added together and the result is copied to the non terminal e. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത്രയും പറഞ്ഞതാണ്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് നെക്സ്റ്റ് ടു തിങ്സ്. ബേസ്ഡ് ഓൺ ദ വേ ദ ആട്രിബ്യൂട്ട് ഗെറ്റ് ദർ വാല്യൂസ്, ദ ആട്രിബ്യൂട്ട്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ടു ടൈപ്സ്. നമ്മൾ ആട്രിബ്യൂട്ട്സ്, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗ്രാമർ ഉണ്ടാവും, ഗ്രാമറിന് ആട്രിബ്യൂട്ട് വാല്യൂ ഉണ്ടാവും, ആൻഡ് ബേസ്ഡ് ഓൺ ദ വേ ദ ആട്രിബ്യൂട്ട്സ് ഗെറ്റ് ദർ വാല്യൂസ് ദ ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ടു ടൈപ്പ്. വൺ ഇസ് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്, അനദർ ഇസ് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സ്. രണ്ട് ടൈപ്പ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്, സെക്കൻഡ് ടൈപ്പ് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്. ആ വാട്ട് ഇസ് മീൻ ബൈ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്? ദ ആട്രിബ്യൂട്ട് ദോസ് ദ ആട്രിബ്യൂട്ട്സ് ഹു ഗെറ്റ് ദെയർ വാല്യൂസ് ഫ്രം ദർ ചിൽഡ്രൻ നോഡ്സ്. ദാറ്റ് ഇസ് വാല്യൂസ് ഓഫ് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് നോഡ് ഈസ് കമ്പ്യൂട്ടഡ് ഫ്രം ദ വാല്യൂസ് ഓഫ് ആട്രിബ്യൂട്ട് അറ്റ് ചിൽഡ്രൻ നോഡ്സ് ഇൻ ദ പാസ്റ്റ് ട്രീ. മനസ്സിലായോ എന്താ പറഞ്ഞത്? അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗ്രാമറിൽ ആ ഒരു ഒരു പെർട്ടിക്കുലർ നോഡ് ഉണ്ടാവുമല്ലോ, അതിന്റെ ആട്രിബ്യൂട്ട് വാല്യൂസ് കിട്ടുന്നത് അതിന്റെ ചിൽഡ്രൻ നോഡ്സ് എന്നാണ് കിട്ടുന്നുണ്ടെങ്കിൽ വി വിൽ കോൾ ദാറ്റ് ആസ് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്. ദാറ്റ് ഈസ് വാല്യൂസ് ഓഫ് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് അറ്റ് നോഡ് ഈസ് കമ്പ്യൂട്ടഡ് ഫ്രം ദ വാല്യൂസ് ഓഫ് ആട്രിബ്യൂട്ട് അറ്റ് ചിൽഡ്രൻ നോഡ്സ് ഇൻ എ പാസ്റ്റ് ട്രീ. അപ്പൊ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ജസ്റ്റ് കൺസിഡർ ആൻ എക്സാമ്പിൾ. ഐ എം ജസ്റ്റ് റൈറ്റിംഗ് എസ് ഡിറൈവ്സ് എ ബി and C. Okay. അപ്പോ എസ്സിന് എസ് വിൽ ടേക്ക് വാല്യൂസ് ഇതിന്റെ ചിൽഡ്രൻ നോഡ്സ് ഏതൊക്കെയാ? ഇപ്പൊ ഞാനിപ്പോ ഒരു ട്രീ വരക്കുവാണെങ്കിൽ എസ് എ ബി സി ഇതാണല്ലോ ഇതിന്റെ ചിൽഡ്രൻ നോഡ്സ്. എസിന്റെ ചിൽഡ്രൻ നോഡ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? എ ബി ആൻഡ് സി, ദീസ് ത്രീ ആർ ചിൽഡ്രൻ നോഡ്സ് ഓഫ് എസ്. ആൻഡ് എസ് വിൽ ടേക്ക് വാല്യൂ ഫ്രം ഇറ്റ്സ് ചിൽഡ്രൻ നോഡ്, എനി ഓഫ് ഇറ്റ്സ് ചിൽഡ്രൻ നോഡ്. എസ്സിന് ഇതിന്റെ ഏതെങ്കിലും ഒരു ചിൽഡ്രൻ നോഡ്, ഒന്നുകിൽ എ എന്ന് എടുക്കാം, അല്ലെ എന്ന് ബി എന്ന് എടുക്കാം, അല്ലെ എന്ന് സി എന്ന്, ഇതിൽ ഏതെങ്കിലും ചിൽഡ്രൻ നോഡ്സ് എന്നാണ് ഇതിന്റെ വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ വി വിൽ കോൾ ഇറ്റ് ആസ് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്. ദാറ്റ് മീൻസ് എസ് ഈസ് സിന്തസൈസ്ഡ് ഫ്രം ഇറ്റ്സ് ചിൽഡ്രൻ നോഡ്സ്. എസ് ഈസ് സിന്തസൈസ്ഡ്, എ ബി സി ആർ സിന്തസൈസ്ഡ് ടു എസ് എന്നാണ് പറയാം നമ്മൾ. ക്ലിയർ ആയോ? അതായത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണില്ലേ എസ് ഡിറൈവ്സ് എ ബി സി, എസ് ഡോട്ട് എ ഡോട്ട് എ, ബി ഡോട്ട് എ, സി ഡോട്ട് എ, ഇതൊക്കെയാണ് ഇതിന്റെ ആട്രിബ്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ. എസ് ഈസ് ടേക്കിംഗ് വാല്യൂ ഫ്രം ഇസ് ചിൽഡ്രൻ നോഡ്സ്, ഏതൊക്കെ ഇതിന്റെ ചിൽഡ്രൻ നോഡ്സ്? എ ബി ആൻഡ് സി, ദെൻ ഇറ്റ് ഈസ് സെറ്റ് ടു ബി സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്. ഓക്കെ, പറഞ്ഞത് ക്ലിയർ ആയോ? ടെൽ മീ യെസ് ഓർ നോ. പാരന്റ് നോ, എസ് അത് പാരന്റ് നോഡ് അതിന്റെ ചിൽഡ്രൻ നോഡ്സ് ആണ് വാല്യൂ എടുക്കണത്, അത് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സ് എന്താണ്? ഇത് കമ്പ്യൂട്ടേഷൻ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. റൈറ്റ് ദ സിന്റാക്സ് ഡയറക്റ്റഡ് ഡെഫിനേഷൻ യൂസിങ് അപ്രോപ്രിയറ്റ് സെമാൻറ്റിക് റൂൾസ് ഫോർ ഈച്ച് പ്രൊഡക്ഷൻ ഇൻ ദ ഗിവൺ ഗ്രാമർ.
അനോട്ടഡ് പാസ്റ്റ് ട്രീ. അനോട്ടഡ് പാസ്റ്റ് ട്രീ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ സാധാരണ വരയ്ക്കുന്ന പാസ്റ്റ് ട്രീന്റെ കൂടെ അതിന്റെ ആട്രിബ്യൂട്ട് വാല്യൂയും കൂടെ, അതായത് ഇ ഡിറൈവ്സ് ഇ പ്ലസ് ടി എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ ട്രീ ആണ്. ഇതിന്റെ കൂടെ ഇ ഡോട്ട് വാല്യൂ ഇസ് ഈക്വൽ ടു ഇ വൺ ഇ ഡോട്ട് വാല്യൂ പ്ലസ് ടി ഡോട്ട് വാല്യൂ എന്ന് എഴുതി കഴിഞ്ഞാൽ അത് അനോട്ടഡ് പാസ്റ്റ് ട്രീ ആയി. ആൻഡ് യു ഹാവ് ടു റെപ്രസെന്റ് വിച്ച് വാല്യൂ ഇറ്റ് ഈസ് ടേക്കിംഗ്. Right. So annotated parse tree is generated and attribute values are computed in bottom up manner. നമ്മൾ സാധാരണ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ, ഇ ഡിറൈവ്സ് ഇ പ്ലസ് ടി, ടി ഡിറൈവ്സ് ടി സ്റ്റാർ എഫ് എന്ന് പറയുന്ന സമയത്ത് ആദ്യം ഇപ്പൊ ടു പ്ലസ് ത്രീ സ്റ്റാർ ഫോർ ആണെങ്കിൽ ത്രീ സ്റ്റാർ ഫോർ കമ്പ്യൂട്ട് ചെയ്ത് ദ റിസൾട്ട് വിൽ ബി സ്റ്റോർഡ് ഇൻസൈഡ് ടി, ദാറ്റ് വിൽ ബി കമ്പ്യൂട്ടർ വിത്ത് ഇ ആൻഡ് റിസൾട്ട്. അതായത് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുക ബോട്ടം ഓഫ് മാനർ ആണ്. റൈറ്റ്? സോ റൈറ്റ് ദ എസ് ടി ഡി യൂസിംഗ് അപ്രോപ്രിയറ്റ് സെമാന്റിക് റൂൾസ് ഫോർ ഈച്ച് ഓഫ് ദ പ്രൊഡക്ഷൻസ് ഇൻ ദ ഗ്രാമർ. അനോട്ടഡ് പാർസ് ട്രീ ഇസ് ജനറേറ്റഡ് ആൻഡ് ആട്രിബ്യൂട്ട് വാല്യൂസ് ആർ കമ്പ്യൂട്ടഡ് ഇൻ ബോട്ടം ഓഫ് മാനർ. ദ വാല്യൂ ഒബ്ടെയിൻഡ് അറ്റ് റൂട്ട് നോഡ് ഇസ് ദ ഫൈനൽ ഔട്ട്പുട്ട്. ഓക്കെ അല്ലേ? ഈ ഒരു എക്സാമ്പിൾ നോക്കി, നിങ്ങൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. വേറൊരു എക്സാമ്പിൾ, ഇതിന്റെ പോലത്തെ വേറൊരു എക്സാമ്പിൾ ഒന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. സീ ദിസ്, ഹൗ ദ കൺട്രോൾ ഫ്ലോ വിൽ ഹാപ്പൻ ഹിയർ. ഫോർ സ്റ്റാർ ഫൈവ് പ്ലസ് സിക്സ്, നമ്മൾ നേരത്തെ ടു സ്റ്റാർ ത്രീ പ്ലസ് ഫോർ അല്ലേ ചെയ്തത്, ടു പ്ലസ് ത്രീ സ്റ്റാർ ഫോർ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത എക്സാമ്പിൾ. ഇവിടെ ഈ ഈ ഈ പി പി ടിയിൽ കാണിച്ച എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഫോർ സ്റ്റാർ ഫൈവ് പ്ലസ് സിക്സ്, ഇതിന്റെ കമ്പ്യൂട്ടേഷൻ ഹൗ ഇറ്റ് വിൽ ഹാപ്പൻ. ഫസ്റ്റ് ഐ വിൽ കമ്പ്യൂട്ട് ഫോർ സ്റ്റാർ ഫൈവ്, ട്വന്റി പ്ലസ് സിക്സ് ട്വന്റി സിക്സ്. സി ദിസ് ഹൗ ഇറ്റ് ഇസ് ടേക്കിംഗ് ദ വാല്യൂസ്. ഇങ്ങനെ ഇത് വർക്ക് ചെയ്യുന്ന നമുക്ക് നോക്കാം. സോ ഹിയർ ഫസ്റ്റ് ഇറ്റ് വിൽ സ്റ്റാർട്ടഡ് വിത്ത് എസ് ഇ ഡോട്ട് വാൽ, ഇ ഡോട്ട് വാൽ ഇ ഡിറൈസ് ഇ പ്ലസ് ടി, ഇ ഡിറൈസ് ടി, ടി ഡിറൈസ് ടി സ്റ്റാർ എഫ്, എഫ് digit dot lex lex var. So it, I'll assign the value 4 here. So my expression is 4 star 5 plus 6 and 4. So that 4 will be assigned to f dot var. That will be ready, f is reduced to t. So t will get the value, f will get the value 4. Here next is star operation, f f get its value id 5. Then next I am computing 4 into 5. That value will be assigned in the t value. Right? See, t dot value will take the value 20. That is assigning to e value. Right? So e value is 20 here. After that, plus t, f dot value will take the value 6. Digit dot lx value 6. Next, this 6 will be substituted. Because I am reducing id to f. So f will take the value 6. This will be substituted to t. So e plus t, that means 20 plus 6, and s will take the value 26. So final value at the root is considered as the final output. This is the way value obtained. Here see, here how I am taking the values. This value here, e dot value 26, from where it is getting this 26? From his children node 20 and his children node t. അങ്ങനെയല്ലേ? അതായത് e derives e plus t ആണെങ്കിൽ e is getting value from its children. We will call this as synthesized attribute. Clear ആണോ പറഞ്ഞത്? That means here it is taking value from its children node. ഏതൊക്കെയാ e ന്റെ children nodes? E and t. Similarly, see this. T, which are the children nodes here? T and F, 4 and 5, 4 into 5, 20. So here it is taking value from its children node. We will call it as synthesized attribute. Clear, Ayo? Is this clear? Any doubt in this? Pariyo, na mathra ninka adutha SQL attribute definition manasilavallu. Synthesized inherited and clear aayal adutha parayana manasilavallu. Synthesized clear Ayo? സിന്തസൈസ്ഡ് വെച്ചാൽ ഒന്നുമില്ല, പാരന്റ് വിൽ ടേക്ക് ഗെറ്റ് വാല്യൂ ഫ്രം ഹിസ് ചിൽഡ്രൻ നോഡ്, അത്രേ ഉള്ളൂ. ഫോർ കമ്പ്യൂട്ടേഷൻ ഓഫ് ആട്രിബ്യൂട്ട് വി സ്റ്റാർട്ട് ഫ്രം ദ ലെഫ്റ്റ് മോസ്റ്റ് ബോട്ടം സൈഡ് എഫ് ടു ഡിജിറ്റ്. അതായത് നമ്മൾ എപ്പോഴും എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? ലെഫ്റ്റ് ടു റൈറ്റ്,
ബോട്ടം ടു ടോപ്പ് റൈറ്റ്, ടോപ്പ് ടു ബോട്ടം അല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ബോട്ടം ഓഫ് മാ ടോപ്പ് ടു ബോട്ടം ഉണ്ട്. അതെ, എഫ് ഡോട്ട് വാല്യൂവിന് 4 കിട്ടി. ദാറ്റ് വാല്യൂ വിൽ ബി റീപ്ലേസ്ഡ് ടു ടി ബിക്കോസ് ഇറ്റ്സ് എ റിഡക്ഷൻ മൂവ്മെന്റ്. റൈറ്റ്, ക്ലിയർ അല്ലേ? നിതിൻ, അനക, വൈഷ്ണവി, മസ്ന, കീർത്തന, കാർത്തിക്, ഓക്കെ. ഇനി ഇതിന്റെ ഇതിലെ ഓരോ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് വാല്യൂ കിട്ടിയിട്ടില്ലെന്ന് കാണിക്കുന്നത്, ഞാനത് പറയേണ്ട ആവശ്യമില്ലല്ലോ. നെക്സ്റ്റ് ഇസ് നെക്സ്റ്റ് ഇസ് അനോട്ടഡ് പാസ്ട് ട്രീ. എന്താ അനോട്ടഡ് പാസ്ട് ട്രീ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, ഞാനിപ്പോ പറഞ്ഞല്ലോ, ദ പാസ്ട് ട്രീ കണ്ടെയ്നിങ് ദ വാല്യൂസ് ഓഫ് ദ ആട്രിബ്യൂട്ട്സ് അറ്റ് ഈച്ച് നോഡ് ഫോർ എ ഗിവൺ ഇൻപുട്ട് സ്ട്രിംഗ് ഇസ് കോൾഡ് അനോട്ടഡ് ഓർ ഡെക്കറേറ്റഡ് പാസ്ട് ട്രീ. ഇപ്പൊ തന്നെ പറഞ്ഞ പോലെ തന്നെ, അതായത് ഇ ഡിറൈവ് സി പ്ലസ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് അവർ നോർമൽ ട്രീ, നോർമൽ പാസ്ട് ട്രീ. ഇതിന്റെ കൂടെ ഡോട്ട് വാല്യൂ അല്ലെങ്കിൽ ഡോട്ട് വാൽ എന്നൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി അനോട്ടഡ് പാസ്ട് ട്രീ. ഹിയർ പാസ്ട് ട്രീ കണ്ടെയ്നിങ് ദ വാല്യൂസ് ഓഫ് ദ ആട്രിബ്യൂട്ട്സ് അറ്റ് ഈച്ച് ഓഫ് ദ നോഡ് ഫോർ എ ഗിവൺ ഇൻപുട്ട് സ്ട്രിംഗ് വിൽ കോൾ ഇറ്റ് ആസ് അനോട്ടഡ് പാസ്ട് ട്രീ. ഹോപ്പ് ദാറ്റ് കൺസെപ്റ്റ് ഈസ് ഓൾസോ ക്ലിയർ. നെക്സ്റ്റ് വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്, ദാറ്റ് ഇസ് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സ്. എന്താ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സ് പറയുന്നത്? ദീസ് ആർ ആട്രിബ്യൂട്ട്സ് വിച്ച് ഇൻഹെറിറ്റ് ദെയർ വാല്യൂസ് ഫ്രം ദെയർ പാരന്റ് ഓർ സിബ്ലിംഗ് നോഡ്. ദാറ്റ് ഈസ് വാല്യൂസ് ഓഫ് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സ് ആർ കമ്പ്യൂട്ടഡ് ബൈ വാല്യൂസ് ഓഫ് പാരന്റ് ഓർ സിബ്ലിംഗ് നോഡ്സ്. എങ്ങനെയാണ് വാല്യൂ കിട്ടുക നമുക്ക് ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ? എങ്ങനെയാ കിട്ടുക? ഒന്നുകിൽ പാരന്റ്സ് നിന്ന് കിട്ടാം, അല്ലെങ്കിൽ സിബ്ലിങ്സ് നിന്ന് കിട്ടാം. പക്ഷെ നമ്മുടെ നമ്മുടെ പൊതുവെ ജനറ്റിക്സ് പ്രകാരം പാരന്റ്സ് നിന്ന് മാത്രമാണ് കിട്ടുക. പക്ഷെ ഇപ്പൊ ഇതാണ് ഗ്രാമർ എന്ന് വിചാരിച്ചോ. എസ് ഡി റൈസ് നേരത്തെ ഗ്രാമർ എ ബി സി. ഓക്കെ, സോ എ ക്യാൻ ടേക്ക് വാല്യൂസ് ഫ്രം ഏതെന്നല്ല എടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻഹെറിറ്റഡ് പ്രകാരം ഞാനിപ്പോ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായിരുന്നു. നിങ്ങൾ പറഞ്ഞ് ഇറ്റ് ക്യാൻ ടേക്ക് വാല്യൂസ് ഫ്രം ഇറ്റ്സ് പാരന്റ് ആൻഡ് ഇറ്റ്സ് സിബ്ലിങ്സ്. സോ ഫോർ എ വിൽ ഗെറ്റ് വാല്യൂസ് ഫ്രം ഏതൊക്കെ? നിതിൻ, ദിൽന, വിഷ്ണു, സാരംഗ്, അനക, സഹല, നേഹ, നഫ, ആൻസർ ചെയ്തേ. ഇതിന്റെ പാരന്റും സിബ്ലിങ്സും ഏതൊക്കെയാന്ന് പറഞ്ഞാൽ മതി. എന്റെ അത് തന്നെയാണ് ഇതിന്റെ ആൻസറും. These are attributes which inherit their values from their very good. They can take values from S, B and C. ഇതൊക്കെ A ന്റെ പാരന്റ് ആണ് S, ഇതിന്റെ സിബ്ലിങ്സ് ആണ് A യും C യും. That is known as, so similarly B can take value from S, A and C. So these are attributes which inherit their values from their parent or sibling nodes. That is values inherited. The values of inherited attributes are computed by values of parent or sibling nodes. Clear aanallo? Okay. Ippo the example ezhuthirundu. A derives B, C, D. C can take values from A, then B and D. Right? എക്ക് നമ്മളിപ്പോ വാല്യൂ എടുക്കുകയാണെങ്കിൽ സിക്ക് ഏതെന്നൊക്കെ വാല്യൂ എടുക്ക? എ എന്ന് എടുക്ക, ബി എന്ന് എടുക്ക, ഡി എന്ന് എടുക്ക. റൈറ്റ്, ഓക്കെ. വി ക്യാൻ ഗെറ്റ് വാല്യൂസ് ഫ്രം എ, സി ആൻഡ് ഡി. സി ക്യാൻ ടേക്ക് വാല്യൂസ് ഫ്രം എ, ബി ആൻഡ് ഡി ഇതുപോലെ. Next is computation of inherited attributes. ഇങ്ങനെ കമ്പ്യൂട്ട് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാന്നുള്ളതാണ് അടുത്ത പറയുന്നത്. നമ്മൾ സിന്തസൈസ് ഇപ്പൊ നോക്കിയില്ലേ, അതുപോലെ എങ്ങനെയാണ് ഇൻഹെറിറ്റഡ് വരാൻ നോക്കാം. കൺസിഡർ കൺസ്ട്രക്ട് ഇൻ എസ് ഡി ഡി യൂസിംഗ് സെമാൻറ്റിക് ആക്ഷൻ. ദ നോട്ടഡ് പാസ്റ്റ് ട്രീസ് ജനറേറ്റഡ് ആൻഡ് ആട്രിബ്യൂട്ട് വാല്യൂസ് ആർ കമ്പ്യൂട്ടഡ് ഇൻ ടോപ്പ് ഡൗൺ മാനർ. Consider the grammar D derives TL, T derives int, T derives float, T derives double, T derives L, L1, ID, T derives ID.
അപ്പൊ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഗ്രാമർ. ഓക്കെ, സോ ദിസ് ഇസ് ദ ഗ്രാമർ. നമുക്ക് എന്ത് വേണം? വി നീഡ് കറസ്പോണ്ടിങ് എസ് ഡി ഡി. എസ് ഡി ഡി എന്ന് വെച്ചാൽ സിൻടാക്സ് ഡയറക്റ്റ് ഡെഫിനേഷൻ. ഹൗ ടു ജനറേറ്റ് സിൻടാക്സ് ഡയറക്റ്റ് ഡെഫിനേഷൻ ഫോർ കറസ്പോണ്ടിങ് ദിസ്? സി ദിസ്, അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാവേ. ഹിയർ ഐ എം റൈറ്റിംഗ് ഡി ഡിറൈവ്സ് ടി എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ഡോട്ട് ഇൻ ഇസ് ഈക്വൽ ടു ടി ഡോട്ട് ടൈം. ഇൻഹെറിറ്റഡ് അല്ലേ, അപ്പോ എല്ലിന് എഴുതുന്ന വാല്യൂ എടുക്കാൻ പറ്റുമോ? ടീന്ന് വാല്യൂ എടുത്തൂടെ? എൽ എന്ന് പറയുന്നത് ഒരു ചൈൽഡിനോടാണ്, ചൈൽഡിന് അതിന്റെ സിബ്ലിംഗ് എടുക്കാലോ. സോ ഐ എം റൈറ്റിംഗ് സെമാനിക് റൂൾസ് എൽ ഡോട്ട് ഇൻ ഇസ് ഈക്വൽ ടു ടി ഡോട്ട് ടൈം. കറക്റ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ടി ഡിറൈവ്സ് ഇൻഡ് എന്ന് വെച്ചാൽ ടി ഡോട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു ഇൻഡ് ആണ്. അതുപോലെ അതിന് കറസ്പോണ്ടിങ് റൂൾ എഴുതിയാണ്, ടീന്റെ ടൈപ്പ്, ടീന്റെ ടൈപ്പ് ഇൻഡ് ആവാം, ഫ്ലോട്ട് ആവാം, ടീന്റെ ടൈപ്പ് ഡബിൾ ആവാം. എൽ ഡിറൈവ്സ് എൽ വൺ കോമ ഐ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഴുതുന്നത് എൽ വൺ ഡോട്ട് ഇൻ ഇസ് ഈക്വൽ ടു എൽ ഡോട്ട് ഇൻ, എൻ്റെ ടൈപ്പ് ഐ ഡി ഇസ് ഈക്വൽ ടു ഐ ഡി ഡോട്ട് എൻട്രി എൽ ഡോട്ട് ഇൻ. ഇതൊക്കെ റൂൾസ് ആണ് കറസ്പോണ്ടിങ്. നമ്മൾ എന്തെങ്കിലും എഴുതാൻ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നിങ്ങളോട്, പ്രിന്റഡ് പോസ്റ്റ്ഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പ്രിന്റഡ് ടി ഡു നത്തിങ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു റൂൾ എഴുതുന്നതാണ് ഇത് കറസ്പോണ്ടിങ്. ഓക്കെ, സോ ദിസ് ഇസ് ദ റൂൾ. Now see, here let us assume that input string int ac, int a comma c for computing the inherited attribute, the denoted parse tree for that. നമുക്ക് int a comma c എന്ന് പറയുന്നത് ഐഡന്റിഫൈ ചെയ്യാണ് വേണ്ടത്. അതിന്റെ കറസ്പോണ്ടിങ് എങ്ങനെയാണ് അതിന്റെ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സിൽ വരിക എന്നാണ് കാണിക്കുന്നത്. സോ ഐ എം ജസ്റ്റ് സ്റ്റാർട്ടിംഗ് വിത്ത് എസ്. എസ് എസ് ഡിറൈവ്സ് എന്താ തന്നിരിക്കുന്ന റൂൾ? എന്താ ഗ്രാമറിൽ എസ് ഡി റൈസ് ടി എൽ എന്നല്ലേ. ഡി ഡി റൈസ് ടി എൽ എന്നാണ് ഞാൻ ഇവിടെ സോഴ്സ് ആയിട്ട് എസ് എടുത്തിട്ടുള്ളത്. സ്ട്രിംഗ് എസ് ടി ഡോട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു ഇൻഡ് എൽ ഡോട്ട് ഇൻ ഇസ് ഈക്വൽ ടു ഇൻഡ്. ഹിയർ സി ദിസ്, ഹിയർ This is an integer value, value obtained from the child node. ഇതിന്റെ ചൈൽഡ് നോഡ് ഏതാ? ടീന്റെ ടൈപ്പ് ഇൻഡ് എന്ന് പറയുന്നല്ലേ ഇതിന്റെ ചൈൽഡ്. അപ്പൊ അങ്ങനെയാണ് ടി ഡോട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു ഇൻഡ് എന്ന് കിട്ടുന്നത്. ഇനിയോ ഇനി നമുക്ക് എന്ത് വേണം? എൽ ഡോട്ട് ഇൻ, എൽ ഡോട്ട് ഇന്നിന്റെ ടൈപ്പ് ഞാൻ പറഞ്ഞിട്ടില്ല, അത് ഞാൻ എവിടെ നിന്ന് എടുക്കുന്നത്? എസിന്റെ രണ്ട് ചൈൽഡാണ് ടി ടിയും എല്ലും. ഞാൻ അതിന്റെ ആട്രിബ്യൂട്ട് എഴുതുന്ന ടി ഡോട്ട് ടൈപ്പും എൽ ഡോട്ട് ഇന്നും. ഇവിടെ ടീന്റെ ടൈപ്പ് ഇൻറ്റീജർ ആണെന്ന് ഞാൻ ഓൾറെഡി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് റൂൾസിൽ അല്ലേ. ടോപ്പ് റൂളിൽ ഞാൻ ഓൾറെഡി ടി ഡോട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു ഇൻഡ് എഴുതിയില്ലേ. ടി ഡോട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു ഇൻഡ് എഴുതിയിട്ടുണ്ട്. എല്ലിന്റെ ടൈപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, എല്ലിന്റെ ടൈപ്പ് സ്പെസിഫൈ ചെയ്തിട്ടില്ല. സോ ഐ നീഡ് ദ ടൈപ്പ് ഓഫ് എൽ. ഫ്രം വെയർ ഐ വിൽ ഗെറ്റ്? ദിസ് ഇസ് എ സിബ്ലിംഗ് of t, so I'm taking values obtained from its sibling l dot n is equal to int. Any l dot n in a l dot n is equal to int. L in the rule and the l in the top of the rule okay, l l1 comma id in the other than the rule right l1 or in the l dot in other than the type int ana comma c. അപ്പോ ഈ എൽ ഡോട്ട് ഇൻ ഇസ് ഈക്വൽ ടു ഇൻഡ് എന്ന് പറയുന്നത് എവിടെ നിന്ന് കിട്ടുന്ന നമുക്ക്? ഈ ഇതിന്റെ പാരന്റ് എന്ന്. സോ വാല്യൂസ് ഒബ്ടെയിൻ ഫ്രം ഇറ്റ്സ് പാരന്റ്. സോ എ വിൽ ബി എൻ ഇൻഡീജർ വാല്യൂ കോമ സി. ഇൻഡ് എ കോമ സി എന്ന് ഐഡന്റിഫൈ ചെയ്യും. പറഞ്ഞ മനസ്സിലായോ? ഈ പറഞ്ഞ എക്സാമ്പിൾ ക്ലിയർ ആയിട്ടുണ്ടോ? മനസ്സിലായിട്ടില്ലെങ്കിൽ ഇല്ല എന്ന് പറ. ക്ലിയർ ആയോ? ആകാശ്, അദ്വൈത്, ശ്രീഷ്മ, സിനാൻ, ഇജാസ്, പ്രണവ്. ഓക്കെ, അതായത് ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്താ വേണ്ടത്? ഇൻഡ് എ കോമ സി ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ആദ്യം ഞാൻ
ടിയും എൽ ഉണ്ട്. ടീന്റെ ടൈപ്പ് ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഇന്റാണ്, അത് എവിടുന്ന് കിട്ടുന്ന അതിന്റെ ചൈൽഡ് ആണ്, ടീന്റെ ഉള്ളത്. ടീന്റെ ഇന്റ് കിട്ടിയതുകൊണ്ട് എൽ ഡോട്ട് ഇന്റ് ഇന്റ് എടുക്കുന്നത് സിബ്ലിങ്സ് എന്ന്. അടുത്തത് എൽ ഡോട്ട് ഇന്റ് ഇസ് ഈക്വൽ ടു കോമ സി എന്ന് എടുക്കുന്നത്, ഇത് ഇന്റീജർ വാല്യൂ ആണ്. വാല്യൂ ഓഫ് ടീന മീൻസ് പാരന്റ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. സിന്തസൈസ്ഡ് മീൻസ് ഇറ്റ് ക്യാൻ ടേക്ക് ഓൺലി ഫ്രം ഇറ്റ്സ് പാരന്റ്. ഇൻഹെറിറ്റഡ് മീൻസ് ഇറ്റ് ക്യാൻ ടേക്ക് ഫ്രം ഇറ്റ്സ് പാരന്റ് ഓൾസോ ഫ്രം ഇറ്റ് സിബ്ലിങ്സ്. ക്ലിയർ അല്ലേ? So the value of L node is obtained from its T dot type sibling, which is basically lexical value obtained from obtained as int, float or double. Then L node gives type identifiers A and C. Enter type ID of identifier C. Okay, A and C കിട്ടുന്നത്. അടുത്ത് പറയാനുള്ളത് implementing syntax directed definition. For that we need a dependency graph. So for implementing syntax directed definition consists of primarily finding an order of the evaluation of the attributes. For example, ipo ningalku oru 2 plus 3 star 4 ennu eduthu nalla, you know very well which will be evaluated first. Idle edana first evaluate cheya just now? Athin, Raisa, സെത്ത, വൈഷ്ണവി, റിസ്വിൻ, അഞ്ജിത, അഞ്ജലി, പറയൂ ഇതിലേതാണ് ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാം നമ്മളിവിടെ. ടു പ്ലസ് ത്രീ സ്റ്റാർ ഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഇവാലുവേറ്റ്. ഏതാടാ ഇതിൽ ഏതാ ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാ? നിങ്ങൾ എന്താ പിള്ളേരെ, ചെറിയ പിള്ളേരെ പോലെ. ത്രീ സ്റ്റാർ ഫോർ. ഓക്കെ, വെരി ഗുഡ് സുഷമ. ത്രീ സ്റ്റാർ ഫോർ ആണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുക. സോ ഇംപ്ലിമെന്റിംഗ് ഇൻഡെക്സ് ഡയറക്റ്റ് ഡെഫിനേഷൻ പ്രൈമർലി വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ഇൻ വിച്ച് ഓർഡർ ദ എക്സ്പ്രഷൻ ഈസ് ഇവാലുവേറ്റഡ്. സോറി, യു യു ഓർ യു ഷുഡ് നോ which of the attributes are evaluated first. So കേൾക്കുന്നില്ലടാ. ഹലോ അഞ്ജലി, സഹല. ആ ഹാ ഹാ ഓക്കെ, സ്ക്രീൻ കാണുന്നില്ല. ഓക്കെ, സോ ഹിയർ ഇൻ ഡിപെൻഡൻസി ഗ്രാഫ്, ഡിപെൻഡൻസി ഗ്രാഫ് ആർ ദ മോസ്റ്റ് ജനറൽ ടെക്നിക് യൂസ് ടു ഇവാലുവേറ്റ് സിന്റാക്സ് ഡയറക്റ്റഡ് ഡെഫിനേഷൻ. നമുക്ക് തന്നിരിക്കുന്ന ഒരു അനോട്ടഡ് പാസ് ട്രീയിൽ ഏത് ഓർഡറിലാണ് നമ്മൾ ഡിപെൻഡൻസി, ഏത് ഓർഡറിലാണ് എക്സ്പ്രഷൻ ഇവാലുവേഷൻ നടത്തുന്നത് എന്നുള്ളതിന്റെ ഓർഡർ കാണിക്കുന്നതാണ് ഈ ഡിപെൻഡൻസി ഗ്രാഫ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ സോ സി ദിസ് ഹിയർ, ഇന്റർ ഡിപെൻഡൻസീസ് അമംഗ് ദ ആട്രിബ്യൂട്ട്സ് ഓഫ് ദ വേരിയസ് നോഡ്സ് ഓഫ് പാസ് ട്രീ ക്യാൻ ബി ഡിപ്പിക്റ്റഡ് ബൈ ഡയറക്റ്റഡ് ഗ്രാഫ് കോൾഡ് എ ഡിപെൻഡൻസി ഗ്രാഫ്. ദർ ഈസ് എ നോഡ് ഫോർ ഈച്ച് ഓഫ് ദ ആട്രിബ്യൂട്ട്. ഇഫ് ആട്രിബ്യൂട്ട് ബി ഡിപെൻഡ്സ് ഓൺ ആട്രിബ്യൂട്ട് സി, ദർ ഇസ് എ ലിങ്ക് ഫ്രം ദ നോഡ് ബി
from the node, there is a link from the node for C to the node B. B to C ഒരു ലിങ്ക് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നോക്കൂ നിങ്ങൾ, ഈ ഡിറൈവ്സ് ഇ വൺ പ്ലസ് ടി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് നമ്മൾ ഗ്രാഫ് എങ്ങനെ വരച്ചിട്ടുള്ളത് നോക്കി നിങ്ങൾ. ഇ ഡോട്ട് വാല്യൂ, സാധാരണ നമ്മൾ ഗ്രാഫ് വരക്കുന്നത് ഇങ്ങനെ, ഇ ഡിറൈവ്സ് ഇ വൺ പ്ലസ് ടി എന്നാണ് നമ്മുടെ നോർമൽ പാസ് ട്രീ ഗ്രാഫ് വരക്കുക. ഇത് നോക്കി ഇതിന്റെ സെമാൻറ്റിക് റൂൾ എന്താ പറയുന്നത്, ഇ ഡോട്ട് വാല്യൂ ഇസ് ഈക്വൽ ടു ഇ വൺ ഡോട്ട് വാല്യൂ പ്ലസ് ടി വൺ ഡോട്ട് വാല്യൂ, റൈറ്റ്? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ വാല്യൂ ഇ വൺ ഡോട്ട് വാല്യൂവിന്റെ വാല്യൂ ടീന്റെ വാല്യൂയും കൂടെ ആഡ് ചെയ്തിട്ട് യു ആർ ഗെറ്റിംഗ് എ വാല്യൂ ദാറ്റ് ഈസ് അസൈൻ ടു ഇ. സോ യു വിൽ ഡ്രോ ലൈക്ക് ദിസ്. സോ ഇഫ് ദർ ഇസ് എ ഡിപ്പെൻഡൻസി, യു വിൽ ഡ്രോ എൻ ആരോ ഫ്രം ദാറ്റ് നോഡ് ടു ദിസ് ഇ നോഡ്. ഇവിടെ കണ്ട ഈ രണ്ട് വാല്യൂ, ഈ ഇവൺ ഡോട്ട് വാല്യൂവിന്റെയും ടി ഡോട്ട് വാല്യൂവിന്റെയും വാല്യൂ ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്, ഇന്റെ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഇഫ് ആട്രിബ്യൂട്ട് ബി ഡിപ്പെൻഡ്സ് ഓൺ ആട്രിബ്യൂട്ട് സി, ദർ ഇസ് എ ലിങ്ക് ഫ്രം ദ നോഡ് ഫോർ സി ടു ദ നോഡ് ബി. ബി ഡിറൈവ് സി എന്നാണെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബി ഡിപ്പെൻഡ്സ് ഓൺ സി ആണെങ്കിൽ ദേർ വിൽ ബി എ നോഡ് ഫ്രം സി ടു ബി. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഈ ഇ ഡോട്ട് വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇ വൺ ഡോട്ട് വാല്യൂവിനും ടി ഡോട്ട് വാല്യൂവിനാണ്. അപ്പൊ ഞാൻ എങ്ങനെയാണ് ലിങ്ക് വരച്ചിട്ടുള്ളത് നോക്കൂ, ഇ വൺ ഡോട്ട് വാല്യൂന്ന് ഇ വൺ ഡോട്ട് വാല്യൂ പ്ലസ് ടി ഡോട്ട് വാല്യൂ, അതാണ് എന്തെന്ന് പറയുന്നത്, ഇ ഡോട്ട് വാല്യൂ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദീസ് ടു. ഇതിനാണ് നമ്മൾ ഡിപ്പെൻഡൻസി ഗ്രാഫ് എന്ന് പറയാം. അപ്പൊ എന്താണ് ഡിപ്പെൻഡൻസി ഗ്രാഫ്? ഇറ്റ് ഈസ് എ ഡയറക്റ്റഡ് ഗ്രാഫ് വിച്ച് ഷോസ് ഡിപ്പെൻഡൻസി ബിറ്റ്വീൻ ദ ആട്രിബ്യൂട്ട്സ്. സോ ഹിയർ ഇൻ ഡിപ്പെൻഡൻസി ഗ്രാഫ് ദർ ഈസ് എ നോഡ് ഫോർ ഈച്ച് ഓഫ് ദ ആട്രിബ്യൂട്ട്. ഇഫ് എൻ ആട്രിബ്യൂട്ട് ബി ഡിപ്പെൻഡ്സ് ഓൺ ആട്രിബ്യൂട്ട് സി, ദർ ഇസ് എ ലിങ്ക് ഫ്രം ദ നോഡ് സി ഫോർ സി ടു ദ നോഡ് ബി, ബി ഡിറൈവ്സ് സി. ഡിപ്പെൻഡൻസി റൂൾ എന്ന് വെച്ചാൽ എന്താ, ഇഫ് എൻ ആട്രിബ്യൂട്ട് ബി ഡിപ്പെൻഡ്സ് ഫ്രം എൻ ആട്രിബ്യൂട്ട് സി, ദെൻ വി നീഡ് ടു ഫൈൻഡ് ദ സെമാൻറ്റിക് റൂൾസ് ഫോർ ഫസ്റ്റ് ഫോർ സി ഫസ്റ്റ് ദെൻ സെമാൻറ്റിക് റൂൾസ് ഫോർ ദ ബി. അതെങ്ങനെയാ നോക്കാം നമുക്ക് അടുത്ത കേസിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഡിപ്പെൻഡൻസി ഗ്രാഫാ, കണ്ടോ നിങ്ങള്. ഇവിടെ നോക്കി ടി ഡോട്ട് ടൈപ്പ് റിയൽ, ഈ റിയൽ എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത് ഇതിന്റെ ചൈൽഡ് എന്നാണ്, ഇതിന്റെ ചൈൽഡ് എന്ന് ഈ ഇതിന് കിട്ടി, ഇത് ഇതിന്റെ പാരന്റ് എന്ന് കിട്ടി. അപ്പോ ഈ എൽ ഡോട്ട് ഇൻ ഈസ് ഡിപ്പെൻഡിങ് ഓൺ ടി ഡോട്ട് ടൈപ്പ്, റൈറ്റ്? അതായത് എല്ലിന് വാല്യൂ എവിടെ നിന്ന് കിട്ടുന്നത്, ടി ഡോട്ട് ടൈപ്പ് എന്നാണ്. സോ യു ക്യാൻ സി എൻ ആരോ ഫ്രം ടി ഡോട്ട് ടൈപ്പ് ടു എൽ ഡോട്ട് ഇൻ. ക്ലിയർ ആയോ? എന്താ പറഞ്ഞത്, ഇഫ് എ ആട്രിബ്യൂട്ട് ബി ഈസ് ഡിപ്പെൻഡിങ് ഓൺ സി, ദെൻ ദർ വിൽ ബി എൻ ആരോ ഫ്രം സി ടു ബി എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സിമിലർലി ഹിയർ ടി ഡോട്ട് ടൈപ്പ്, ദിസ് ടൈപ്പ് ഈസ് റിയൽ, ദിസ് ഈസ് ഇറ്റ്സ് ചൈൽഡ് നോഡ് ആൻഡ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഫ്രം ഇറ്റ്സ് ചൈൽഡ് നോഡ്. ടി ഡോട്ട് ടൈപ്പ് റിയൽ ആണ് കിട്ടി. ഇനി എൽ ഡോട്ട് ഇൻ ഇസ് ഡിപ്പെൻഡിങ് ഓൺ ടി ഡോട്ട് ടൈപ്പ്, സോ ദർ വിൽ ബി എൻ ആരോ ഫ്രം റിയൽ ടി ഡോട്ട് ടൈപ്പ് ടു എൽ ഡോട്ട് ഇൻ. അതായത് ഇങ്ങനെയാണ് വരുന്നത്, ഇതാണ് ബി ഈസ് ഡിപ്പെൻഡിങ് ഓൺ സി, റൈറ്റ്? ദെൻ ദർ വിൽ ബി എൻ ആരോ ഫ്രം സി ടു ബി എന്നല്ലേ പറഞ്ഞത്. അതേപോലെ ഇവിടെ ടി ഡോട്ട് ടൈപ്പ് ടു റിയൽ, ദർ വിൽ ബി എൻ ആരോ. ക്ലിയർ ആയോ? അതേപോലെ അതിന്റെ താഴത്തേക്ക് നോക്കൂ, അടുത്ത കേസ് എന്താ, എൽ ഡോട്ട് ഇൻ ഇസ് റിയൽ, ഐ ഡി ഡോട്ട് എൻട്രി, അതായത് ഐ ഡിന്റെ എൻട്രി വാല്യൂ എൽ ഡി ഡോട്ട്, ഇതിന്റെ ഈ എൽ ഡോട്ട് ഇന്ന് റിയൽ ആയതുകൊണ്ടാണ് ഈ എൽ ഡോട്ട് ഇൻ റിയൽ കിട്ടിയത്. അതായത് ഇവിടെ നമുക്ക് വാല്യൂ കിട്ടുന്ന എവിടുന്ന, പാരന്റ്. റൈറ്റ്? ഈ ഐ ഡി ഡോട്ട് എൻട്രി റിയൽ ആയത് എങ്ങനെയാ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാ വരിക, ഇത് റിയൽ ആയതുകൊണ്ടല്ലേ. ആദ്യം ഇത് റിയൽ ആയതുകൊണ്ട് ഇത് റിയൽ ആയി, അതുകൊണ്ട് ഇത് സിബ്ലിംഗ് റിയൽ ആയി, ഇത് പാരന്റ് റിയൽ ആയതുകൊണ്ട് ഇതിന്റെ ചൈൽഡും റിയൽ ആയി,
ഇത് ഈ വാല്യൂം റിയൽ ആയി ഐ ഡി ഡോട്ട് എൻട്രി ദെൻ ആഫ്റ്റർ കാൽക്കുലേറ്റിംഗ് ദിസ് ഐ ഡി വാല്യൂ ദിസ് വിൽ ബിക്കം റിയൽ ദിസ് ഇസ് ഓൾസോ റിയൽ ആഫ്റ്റർ കമ്പ്യൂട്ടിംഗ് ദിസ് യു വിൽ ഗെറ്റ് എ റിസൾട്ട് ഓവർ ഹിയർ ആൻഡ് ഐ എം കമ്പ്യൂട്ടിംഗ് ദിസ് ടു ബി കോമ സി ദിസ് ഈസ് ഓൾസോ റിയൽ വാല്യൂ ദിസ് ഓൾസോ റിയൽ വാല്യൂ സോ എൽ ഡോട്ട് ഇൻ വിൽ ബിക്കം കൺസിഡർ എസ് എ റിയൽ വാല്യൂ Clear? So this is how you will draw a dependency graph for a declaration statement. Itra ortha madi dependency graph ennu cheyyan directed graph aanu. If dependency from B to C, you will draw an arrow from C to B. Okay le? Okay le? Next is evaluation order. Evaluation order le parayanullathu. Dependency graph characterizes the possible order in which we can calculate the attributes at various node. അതായത് ചില സമയത്ത് ഇ ഡിറൈവ്സ് ടി ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ ഇ ഡിറൈവ്സ് ഇ പ്ലസ് ടി ഇ ഡിറൈവ്സ് ടി ടി ഡിറൈവ്സ് ടി സ്റ്റാർ എഫ് എന്നൊക്കെ ആണെങ്കിൽ ടു പ്ലസ് ത്രീ സ്റ്റാർ ഫോർ ആണെങ്കിൽ നമ്മൾ ആദ്യം ഇ ഡിറൈവ്സ് ടി ഒരു തന്നെ കൊണ്ട് കിട്ടില്ല നമുക്ക് എന്ത് ചെയ്യണം ഫസ്റ്റ് യു ഹാവ് ടു കാൽക്കുലേറ്റ് ടി സ്റ്റാർ എഫ് ദാറ്റ് വാല്യൂ വിൽ ബി പാസ് ടു ടി This T will be added with E, then only you will get the final result. So dependency graph characterizes the possible order in which we can do the calculation. If there is an edge from node M to N, then the attribute corresponding to M first be evaluated before N. ഓക്കെ അപ്പൊ ഇതാണ് കേസ് എങ്കിൽ ദർ വിൽ ബി എൻ എഡ്ജ് ഫ്രം എം ടു എൻ അപ്പൊ നമ്മൾ ആദ്യം ഏത് കാൽക്കുലേറ്റ് ചെയ്യണം എം ഷുഡ് ബി കാൽക്കുലേറ്റഡ് ഫസ്റ്റ് ദാറ്റ് മീൻസ് ദർ ഈസ് നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത് ബി ഈസ് ഡിപ്പെൻഡിങ് ഓൺ സി ബി ഈസ് ഡിപ്പെൻഡിങ് ഓൺ സി ദെൻ ദർ വിൽ ബി എൻ ആരോ ഫ്രം സി ടു ബി എന്നാ പറഞ്ഞത് അല്ലേ ബി ഡിപ്പെൻഡ്സ് ഓൺ സി ആണെങ്കിൽ ദർ വിൽ ബി എൻ ആരോ ഫ്രം സി ടു ബി അതായത് നമ്മൾ ആദ്യം ഏത് കാൽക്കുലേറ്റ് ചെയ്യണം സി കാൽക്കുലേറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ബി കിട്ടുള്ളൂ അതുപോലെ ഇവിടെ ദർ ഇസ് എൻ എഡ്ജ് ഫ്രം എം ടു എൻ മീൻസ് എൻ ഈസ് ഡിപ്പെൻഡിങ് ഓൺ എം ആ പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആയോ മക്കളെ കൺഫ്യൂഷൻ ഉണ്ടോ ഇവിടെ അതായത് ഞാനിപ്പോ പറയുവാണ് എ ഈസ് ഡിപ്പെൻഡിങ് ഓൺ ബി എന്ന് പറയാണ് വെച്ചാൽ എന്താ ബിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്റെ വാല്യൂ അപ്പൊ ഞാൻ ആദ്യം ഏത് കാൽക്കുലേറ്റ് ചെയ്യണം ആദ്യം ഏത് കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് പറയൂ നിങ്ങൾ തന്നെ പറഞ്ഞു എ ഇസ് ഡിപ്പെൻഡിങ് ഓൺ ബി എന്നാണ് ഞാൻ പറയുന്നത് ആ ബി ഫസ്റ്റ് ബിന്റെ വാല്യൂ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം അത് തന്നെയാണ് പറഞ്ഞത് അപ്പൊ ഡിപ്പെൻഡൻസി ഗ്രാഫിന് ഇത്രയേ ഉള്ളൂ എ ഇസ് ഡിപ്പെൻഡിങ് ഓൺ ബി ആണെങ്കിൽ എ ഡിപ്പെൻഡ്സ് ഓൺ ബി ആണെങ്കിൽ ദർ വിൽ ബി എൻ ആരോ ഫ്രം ബി ടു എ ക്ലിയർ ആയോ ഈസ് ഇസ് ഓക്കെ Any doubt in this? Adarsh, Abhinav, Advait, Neha, Nafa, Vaishnavi, Anjali, Kirtana, Rishwin. Are you doubt in this? Alla, okay, appo nammal enna discuss cheyathu സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സ് ഡിപ്പെൻഡൻസി ഗ്രാഫ് ഇവാലുവേഷൻ ഓർഡർ ആൻഡ് അനോട്ടഡ് പാസ് ട്രീ ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത് സോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത് പറയാനുള്ളത് എസ് ആട്രിബ്യൂട്ടഡ് ആൻഡ് എൽ ആട്രിബ്യൂട്ട് ഡെഫിനേഷൻ ആണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഓക്കെ സോ പ്ലീസ് ആൻസർ യുവർ അറ്റൻഡൻസ്